ഏറെ ബഹുമാനനായിട്ടുള്ള നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ എസ് എസ് ലാൽ, ബഹുമാനനായിട്ടുള്ള ശ്രീ പി പി ദിവാകരേട്ടൻ, ബഹുമാനനായിട്ടുള്ള ഡോക്ടർ വി സുരേഷ്, ബഹുമാനനായിട്ടുള്ള ഡോക്ടർ വിപിൻ ദാസ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനും ബഹുമാന്യനുമായ ഡോക്ടർ പി വി ജോർജ്, ബഹുമാന്യനായ ജയേഷ് രാഘവൻ, ഈ വേദിയിലുള്ള ഏറെ ബഹുമാന്യരായിട്ടുള്ള മഹത് വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്ന് ആദരിക്കപ്പെടുന്ന ബഹുമാന്യരായ ഡോക്ടർമാരെ, വളരെ ഡോക്ടർമാരുടെ എല്ലാം പേര് ഇതിനകത്തുണ്ട് അല്ലേ? അതെ 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 അതെ, ആയിക്കോട്ടെ. വളരെ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ് കണ്ണൂർ വൺ ചാനൽ ഡോക്ടർമാരെ ആദരിക്കാൻ വേണ്ടി ഒരു ഹെൽത്ത് കോൺക്ലേവ് ഇവിടെ നടത്തുന്നു എന്നുള്ളത്. എമർജിങ് കണ്ണൂർ എന്ന പേരിൽ പരിപാടി നടത്തിക്കൊണ്ട് വളരെ വിശിഷ്ട സേവനം നടത്തുന്ന സമൂഹത്തിലെ വ്യക്തികളെ ആദരിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. 6:30 ഈ പരിപാടിയിലെത്തണമെന്ന് കരുതിയെങ്കിലും കുറച്ച് വൈകിപ്പോയത് ഞാൻ മറ്റൊരു മീറ്റിങ്ങും കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ വഴിയിൽ മറ്റൊരാവശ്യം കൂടി പെട്ടെന്ന് വന്നുവിട്ടു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ തുടങ്ങാമായിരുന്നു എന്ന് കരുതുന്നു. ഡോക്ടർ ലാലിനെ പോലുള്ള ആളുകൾ ഈ വേദിയിലുണ്ടാകുമ്പോൾ പരിപാടി തുടങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാമായിരുന്നു. തുടങ്ങാൻ പറയുമ്പോഴേക്കും തീരുമാനിക്കുമ്പോഴേക്കും ഞാനിവിടെ എത്തിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്നാൽ പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാവാം എന്ന് തീരുമാനിച്ചതാണ്. ഡോക്ടർമാർ ഈ സമൂഹത്തിൽ ആരാണെന്ന് ഓരോ കാലഘട്ടത്തിലും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ എന്നതാണ് വസ്തുത. 5 വർഷക്കാലം കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ എനിക്കും യാതൊരു ശുശ്രൂഷാ രംഗത്തുള്ളവർ ചെയ്യുന്ന ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിട്ടുണ്ട്. അത് ഗവൺമെൻറ് മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനമാണ് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം അടങ്ങിയിട്ടുള്ള മെഡിക്കൽ കമ്മ്യൂണിറ്റി ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിസ്സംശയം പറയാം. എന്നാൽ സമൂഹത്തിൽ മൊത്തത്തിലുണ്ടാകുന്ന ചില അപജയങ്ങൾ മെഡിക്കൽ കമ്മ്യൂണിറ്റിയെയും ബാധിച്ചുകൂടാ എന്നില്ല. ഞങ്ങളുടെ എല്ലാം ഭാഷയെ പറഞ്ഞാൽ ഒരു മുതലാളിത്ത ഉപഭോഗ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ, അത്തരമൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെയെല്ലാം പിടികൂടാവുന്ന ചില ശീലങ്ങളൊക്കെ സമൂഹത്തിൻ്റെ ഏത് വിഭാഗത്തിലുള്ളവരെയും പിടികൂടും. അത് ഡോക്ടർമാരായാലും അധ്യാപകരായാലും മറ്റേതൊരു സാധാരണ മനുഷ്യനായാലും നന്മതിന്മകൾ കാണാൻ സാധിക്കും എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ ലക്ഷ്യം നന്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തിന്മയെ കുറച്ചു കൊണ്ടുവന്ന് ഈ സമൂഹത്തെ പരിഷ്കരിക്കുക എന്നത് തന്നെയാണ്, അതേത് സാമൂഹ്യ വിഭാഗത്തിലായാലും. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ഫ്യൂഡൽ കാലഘട്ടത്തിലെ ചില കൊള്ളരുതായ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സമൂഹം ഇങ്ങനെ പലതരത്തിൽ മാറിക്കൊണ്ടു വന്നതാണ്. സമൂഹവുമായി ബന്ധപ്പെട്ട് മനുഷ്യർ നടത്തുന്ന ഇടപെടലുകളുടെ ഭാഗമായി കൂടുതൽ പുതിയ സൗകര്യങ്ങളുണ്ടാകുന്നു, പുതിയ ജീവിത രീതികളുണ്ടാകുന്നു. അതിൻ്റെ എല്ലാം ആകെത്തുകയുടെ പേരാണ് സംസ്കാരം എന്നത്. അപ്പോൾ മനുഷ്യ സംസ്കാരം ഗുണപരമായ രീതിയിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നല്ല അവബോധം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മനുഷ്യ സമൂഹത്തിന് ചേരാത്ത, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി, എന്നാൽ നല്ല ധാരാളം കാര്യങ്ങൾ നമുക്ക് മുമ്പേ സംഭവിച്ചിട്ടുണ്ട്. ആ നല്ലതെല്ലാം പുതിയ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് സമൂഹത്തെ പരിഷ്കരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഉടനെ തന്നെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു ചേർത്തിട്ട് അവരോട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, ഓൾ സൊസൈറ്റീസ് ആർ നോർമലി കൺസർവേറ്റീവ് ബട്ട് അവർ സൊസൈറ്റി ഈസ് മോർ ദാൻ നോർമലി കൺസർവേറ്റീവ്. ഈ കൺസർവേറ്റീവായ സൊസൈറ്റിയെ സയൻറ്റിഫിക് സൊസൈറ്റിയാക്കി മാറ്റുകയാണ്
ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഉത്തരവാദിത്വമെന്ന് നെഹ്റു പ്രസംഗിക്കുകയുണ്ടായി. നമ്മുടെ ഇന്ത്യൻ സമൂഹം പതിവിൽ കവിഞ്ഞ് കൺസർവേറ്റീവ് ആണെന്നാണ് നെഹ്റു സൂചിപ്പിച്ചത്. അനേക തരത്തിലുള്ള ജീവിത രീതി ഇന്ത്യയുടെ നാനാഭാഗത്തും ഉണ്ട്. സ്വാതന്ത്ര്യം ലഭ്യമായതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണ് എന്നതിനെക്കുറിച്ച് നല്ല ധാരണയോടുകൂടിയാണ് പ്രധാനമന്ത്രി അക്കാര്യം പറഞ്ഞത്. അതായത് ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളെല്ലാം ഉണ്ട്, അതൊന്നും ഒരു ദിവസം കൊണ്ട് തള്ളിക്കളയാവുന്നതൊന്നുമല്ല. ആറിലേറെ മതങ്ങളുണ്ട് ഈ രാജ്യത്ത്, 6400-ലേറെ ജാതികളുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ മതത്തിലും അതിൻ്റെ ഉപവിഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. 1600-ലേറെ ഭാഷകളുണ്ട്. വ്യത്യസ്തരാണ് മനുഷ്യർ, അവരുടെ ഭക്ഷണ രീതി വ്യത്യസ്തമാണ്, വിവാഹ രീതി വ്യത്യസ്തമാണ്, മരിച്ചാൽ അടക്കം ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഇതെല്ലാം കുറേ കാലമായി തുടർന്നു പോകുന്ന ആചാരക്രമങ്ങളാണ്. അവയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഏകദാനമായിട്ട് നമുക്ക് ഒരുപോലെയാക്കിയെടുക്കാൻ അത് കഴിയില്ല. എത്രയോ വർഷക്കാലത്തെ നിരന്തരമായ ഇടപെടലിലൂടെയാണ് ശരിയല്ലാത്തതിനെ തള്ളിയും ശരിയാണെന്ന് തോന്നുന്നതിനെ പലയിടത്തു നിന്നും സ്വീകരിച്ചും കൊണ്ട് മനുഷ്യ സമൂഹം വികാസം പ്രാപിക്കുന്നത്. അതുതന്നെയാണ് ജവഹർലാൽ നെഹ്റു സൂചിപ്പിച്ചത്. ശാസ്ത്രജ്ഞന്മാർ ശരിയല്ലാത്ത കാര്യങ്ങൾ പതുക്കെ എലിമിനേറ്റ് ചെയ്ത് ശാസ്ത്രബോധമുള്ളവരാക്കി സമൂഹത്തെ മാറ്റണം. ഭർത്താവ് മരിച്ച ചിതയിൽ ഭാര്യ ചാടി ആത്മാഹൂതി നടത്തണമെന്ന വിശ്വാസം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് പാടില്ല എന്നാണ് പിന്നീട് പരിഷ്കൃത സമൂഹം തീരുമാനിച്ചത്. സതി നിരോധിച്ച സമയത്ത്, ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിരോധിച്ച സമയത്ത് 80,000-ലേറെ സ്ത്രീകൾ നോർത്ത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി സതി ആചാരം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ജാഥ നടത്തിയിരുന്നത്രേ. ഇതെന്തിനാണ് ഡോക്ടർമാരെ ആദരിക്കുന്ന ചടങ്ങിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രബോധം ഉൾക്കൊള്ളിക്കാൻ കഴിയേണ്ടുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന വിഭാഗമാണ് ശാസ്ത്രം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വയം ഈ തീയിൽ വെന്തുരുകാൻ വിധിക്കപ്പെട്ടവരാണ് എന്നറിയുമ്പോഴും എന്തോ ആചാരത്തെ ഹനിക്കുന്നു എന്ന ഭയത്തിൽ സ്ത്രീകൾ തന്നെ ഇത് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് സമരരംഗത്ത് ഇറങ്ങിയത്. പക്ഷേ അതൊന്നും നിലനിന്നില്ല. ആ പൈശാചികമായിട്ടുള്ള ആചാരം പഴയതുപോലെ ഇപ്പോൾ ഇല്ല. അപൂർവം ഗ്രാമങ്ങളിൽ, റിമോട്ടായിട്ടുള്ള ഇടങ്ങളിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ള 84-ൽ അങ്ങനെയൊന്നും നടന്നിരുന്നു, അതുകൊണ്ടുണ്ടാവാം. പക്ഷേ നമ്മളത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ അത്തരം എല്ലാ കാര്യങ്ങളും പറയുകയല്ല, പക്ഷേ ഇന്നത്തെ സമൂഹത്തെ കൂടുതൽ ശാസ്ത്രബോധമുള്ള സമൂഹമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. നീണ്ടൊരു പ്രസംഗം ഞാനിവിടെ നടത്തുന്നില്ല, അത് പാടുമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളി, അത് രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട്. ആരോഗ്യം എന്ന് പറയുന്നത് സാധാരണ നമ്മളെല്ലാം പറയുന്ന മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സുസ്ഥിരതയാണ്. നല്ല ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകുമ്പോൾ നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും. ജനങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റൊക്കെ കുറയും. നല്ല ബുദ്ധിയും വിവേകമുള്ളൊരു രാജ്യം, ഭരണാധികാരികൾ ആരോഗ്യമേഖലയിൽ കൂടുതൽ ചെലവഴിക്കാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ജനങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നല്ല പ്രൊഡക്ഷനൊക്കെ നടക്കുകയുള്ളൂ. കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, മറ്റെല്ലാ മേഖലകളിലും ഒരു രാജ്യത്തിന് ഉന്നമനം ഉണ്ടാകണമെങ്കിൽ, ജനസംഖ്യ ഒന്നൊരു വിഷയമല്ല, ജനസംഖ്യ സഹായപരമായിട്ട് വരും. അങ്ങനെ ചിന്തിച്ചാൽ കൂടുതൽ ജനങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ ഐശ്വര്യത്തിന് കാരണമായിട്ട് വരും. നമുക്കെപ്പോഴും പറയുമ്പം പലരും പറയുന്നത് ഈ ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ടാണ് സകല കുഴപ്പമെന്നാണ്. കണ്ടമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിയന്ത്രണം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ധനം, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ജനങ്ങളുടെ ആരോഗ്യത്തിലൂടെ തന്നെയാണ് കഴിയുക. അപ്പോൾ നമ്മുടെ രാജ്യം ആര് ഭരിച്ചാലും നമുക്കാവശ്യപ്പെടണം GDPയുടെ നല്ലൊരു ശതമാനം ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഇപ്പോൾ കുറവാണ്, GDPയുടെ 2% താഴെയാണ് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത്. ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം അങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഏതാനും നാളുകൾ മാത്രമേ അത് പ്രഖ്യാപിക്കാനുള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെയൊരു രാജ്യം ജനസംഖ്യയുടെ 2% മാത്രം ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചാൽ
ആരോഗ്യ രംഗം മെച്ചപ്പെടില്ല. നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളുണ്ട്. അതിലൊന്ന് പൂർണ്ണമായും ഗവൺമെൻറ് നിയന്ത്രിക്കുന്നതാണ്, പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. മറ്റൊന്ന് പ്രൈവറ്റ് മേഖലയാണ്. പ്രൈവറ്റ് മേഖല നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. പ്രൈവറ്റ് മേഖല കാശ് ചിലവാക്കിയിട്ട് ആശുപത്രികൾ ഉണ്ടാക്കുന്നു, നല്ല ഇമേജിങ് സെൻ്ററുകൾ ഉണ്ടാക്കുന്നു, ആധുനിക ഉപകരണങ്ങളെല്ലാം ആശുപത്രികൾ സന്നിവേശിപ്പിച്ച് കൂടുതൽ മെച്ചപ്പെട്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സ ജനങ്ങൾക്ക് കൊടുക്കുന്നു. എന്നാൽ അത്തരം ആശുപത്രികളിൽ, സ്ഥാപനങ്ങളിൽ കടന്നു ചെല്ലാൻ കഴിയുന്നത് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമാണ്. വളരെ പാവപ്പെട്ടവർക്ക് അഫോർഡബിൾ അല്ല ട്രീറ്റ്മെൻറ്. അപ്പോൾ ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഒരുക്കി കൊടുക്കണം. ആ ട്രീറ്റ്മെൻറ് ഏത് തരത്തിലുള്ളതാവണം? പാവപ്പെട്ടവർക്കൊരു പാവപ്പെട്ട ചികിത്സാ സംവിധാനം. അതുപോരാ, ഇന്ന് ആരോഗ്യരംഗം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇരുന്ന 5 കൊല്ലക്കാലത്തിനിടയിൽ മെഡിക്കൽ കോളേജുകളും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളും താലൂക്ക് ഹോസ്പിറ്റലുകളും ഒക്കെ ഡോക്ടർമാർ അവർ പറയും, ഇതെല്ലാം പഴഞ്ചനായി ഉപകരണങ്ങൾ. പുതിയ ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്. അത് സി ടി സ്കാനിനുള്ള ഉപകരണമായാലും MRI ആയാലും കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഉപകരണങ്ങളായാലും ഇതൊക്കെ പഴഞ്ചനായി. ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്, കൂടുതൽ അക്യുറേറ്റാണ്, കൂടുതൽ കറക്റ്റാണ്, സമയം കൊല്ലുന്നതല്ല, വളരെ പെട്ടെന്ന് രോഗം നിർണയിക്കുന്നതിനും വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ചികിത്സ കൊടുക്കുന്നതിനും കഴിയുന്ന ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്. വലിയ വിലയാണ്, അത് ഗവൺമെൻറ് സംവിധാനത്തിലും വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് സന്നിവേശിപ്പിക്കാനുള്ള ഇടപെടലിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഇത് രണ്ട് സംവിധാനങ്ങളും ഉണ്ട്. ഇതിലൊന്നിനെ അടച്ചുപൂട്ടാനൊന്നും പറ്റില്ല. കാരണം ഗവൺമെൻറ് സംവിധാനത്തിൽ ഇപ്പോൾ കിട്ടുന്ന സാമ്പത്തികമെല്ലാം വെച്ച് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യ മേഖലയിലാണെങ്കിലും ഏറ്റവും നല്ല ചികിത്സാ രീതി വന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിൽ അത്തരം കാര്യങ്ങൾ വളർന്നു വരുന്നത് വരെ അവയെയും നമുക്ക് ഒരു പരിധിവരെ ആശ്രയിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ഗവൺമെൻറിലുള്ള സമയത്ത് ശിശുമരണ നിരക്ക് കുറക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയൊരു പ്രവർത്തനം നടത്തി. കരുതിക്കൂട്ടി വെറുതെയല്ല, നമ്മളെല്ലാം ആശ്രയിക്കുന്നത്. നമ്മൾ ആരായാലും എന്താണ് ആരോഗ്യ മേഖലയിൽ ചെയ്യേണ്ടത്? ഞാൻ ആരോഗ്യ മേഖലയുടെ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഒരു സാധാരണ സ്കൂൾ ടീച്ചറാണ്, എനിക്ക് മെഡിക്കൽ ബിരുദമൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ? എൻ്റെ ആരോഗ്യ സെക്രട്ടറി ആയിരുന്ന രാജീവ് സദാനന്ദൻ എന്നോട് ചോദിച്ചു, മാഡം എന്താ ചെയ്യേണ്ടത്, എന്താ താങ്കളുടെ ആഗ്രഹം ചെയ്യാൻ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പുതുതാണ്, ആദ്യമായിട്ട് വരികയാണ്, താങ്കൾ 10-13 വർഷക്കാലം ആരോഗ്യ മേഖലയുമായിട്ട് പരിചയമുള്ള ആളാണല്ലോ, താങ്കൾ പറ. അപ്പോൾ അദ്ദേഹനോട് പറഞ്ഞു, ഞാൻ ആദ്യം പറയില്ല, എനിക്ക് ഐഡിയ ഒക്കെ ഉണ്ട്, പ്ലാനൊക്കെ ഉണ്ട്, പക്ഷേ താങ്കളുടെ പോളിസി എന്താണ്, കൺസെപ്റ്റ് എന്താണ്? ഞങ്ങൾ IASകാർ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണെന്ന് മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സഹായിക്കും. ബ്യൂറോക്രസി അങ്ങനെയാണ്. അതുകൊണ്ട് മാഡത്തിന് എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അതൊരു പദ്ധതിയാക്കി മാറ്റി ചെയ്യാൻ പരിശ്രമിക്കുകയാണ് എൻ്റെ ധർമ്മം. അതുകൊണ്ട് ഞാൻ ആദ്യം പറയില്ല. അപ്പോൾ എന്താ പറയേണ്ടത്? സ്വാഭാവികമായിട്ട് ഏതൊരു സാധാരണക്കാരനും സാധാരണക്കാരിയും കേരളത്തിൽ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മുളയിലേ നുള്ളാൻ കഴിയണമെന്നാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് എഴുതി പഠിച്ചത് മാത്രമല്ല, അത് പ്രയോഗിക്കാനുള്ളതാണ്. എങ്ങനെയാണ് പ്രതിരോധമുണ്ടാക്കുക? അപ്പോൾ എന്തിനെയാണ് പ്രതിരോധിക്കേണ്ടത്? രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ആരോഗ്യ മേഖലയിൽ. അതിലൊന്ന് സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ഓരോ കാലഘട്ടത്തിലും വന്നു ചേരുന്ന, പലവിധ കാരണങ്ങളാൽ വന്നു ചേരുന്ന പകർച്ചവ്യാധികൾ, അതേതായാലും വൈറസ് ആയാലും ഫംഗസ് ആയാലും ബാക്ടീരിയ ആയാലും അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള പാത്തജൻസൊക്കെ പരത്തുന്ന, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ ഇടയാവുന്ന, പല രീതിയിൽ പകരുന്ന പകർച്ചവ്യാധികൾ ഉണ്ടാവാം. എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കുക? പകർച്ചവ്യാധിക്ക് കാരണമായ സോഴ്സ് റിഡക്ഷനാണ് ഏറ്റവും നല്ല വഴിയെന്ന് ഡോക്ടർമാരെല്ലാം പറയുന്നു. രണ്ടാമത്തത്, ജീവിത രീതി കൊണ്ടുണ്ടാവുന്ന ശരീരത്തിൽ വന്നു ചേരുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് മനസ്സിനെയും ബാധിക്കുകയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകരില്ല പക്ഷേ ഏകദേശം പകർച്ചവ്യാധി പോലെ തന്നെ നിറയെ കാണാനുണ്ട്. ഇപ്പോൾ എന്തോ ഒരു കാര്യം പൊതുവായിട്ട് പലരും ചെയ്യുന്നുണ്ട്, ചിലത് ചെയ്യാതിരിക്കുന്നുണ്ട്.
അപ്പോൾ ഈ രണ്ടിനെയും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെയും ഇൻഫെക്ഷ്യസ് ഡിസീസിനെയും എങ്ങനെയാണ് നമ്മൾ തടഞ്ഞു നിർത്തുക, അത് തന്നെയാണ് ഉത്കണ്ഠ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം കാര്യങ്ങളിൽ ലോകത്തിൽ നടന്നിട്ടുള്ള എല്ലാ ആരോഗ്യ ഉച്ചകോടികളിലും ലോക സമ്മേളനങ്ങളിലും ഊന്നിക്കാണിച്ച കാര്യം, പ്രൈമറി സെക്ടറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രിവെൻഷനിലൂന്നിയ ഒരു സിസ്റ്റം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് അൽമാത്ത ഡിക്ലറേഷനിലായാലും ശരി, അസ്ഥാന പ്രഖ്യാപനത്തിലായാലും ശരി, 2015 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലും ഊന്നി പറയുന്നത് നിങ്ങൾ പ്രൈമറി സെക്ടറിനെ വളരെ ശ്രദ്ധിക്കണം, പ്രിവെൻഷന് ഊന്നൽ കൊടുക്കണം എന്നാണ്. ബാക്കി എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ അവസാനം റീഹാബിലിറ്റേഷൻ അടക്കം എല്ലാം പ്രാധാന്യമുള്ളതാണ് ആരോഗ്യ സെക്ടറിൽ. പക്ഷേ പ്രിവെൻഷന് ഊന്നൽ കൊടുക്കണം, പ്രൈമറിയെ ശ്രദ്ധിക്കണം. കേരളത്തിൽ ഒരു 1980കൾക്കൊക്കെ ശേഷം ഈ പ്രൈമറി സെക്ടർ ലേശം ഒന്ന് മങ്ങിപ്പോയിരുന്നു. നമുക്ക് ഏറ്റവും നല്ല പബ്ലിക് ഹെൽത്ത് സിസ്റ്റമുണ്ട് കേരളത്തിൽ. നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇന്നോളം തുടർച്ചയായിട്ട് നമ്മൾ ഗ്രാജ്വലായിട്ട് വളർത്തിയെടുത്ത ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കേരളത്തിലുണ്ട്. നമ്മുടെ എല്ലാ പഞ്ചായത്തിലും PHC ഉണ്ട്, നമുക്ക് സബ് സെൻറ്ററുകളുണ്ട്, 5000 ജനസംഖ്യക്കൊന്ന്, ചിലയിടത്ത് കുറച്ച് കുറവുണ്ട്, എന്നാലും ഉണ്ട് നമുക്കത്. ഗ്രാമത്തിലെല്ലാം തന്നെ താലൂക്കിൽ താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, ജില്ലയിൽ ജില്ലാ ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം താരതമ്യേന വളരെ ശക്തമാണ്. പക്ഷേ ഈ പ്രൈമറി അങ്ങ് മങ്ങിപ്പോയിരുന്നു. ഒറ്റ ഒരു ഡോക്ടർ PHC പലപ്പോഴല്ല ഉച്ചവരെയാണ് PHC പ്രവർത്തന സമയം. അപ്പോൾ വൈകുന്നേരം ഒപ്പി ഇല്ലാത്തത് കൊണ്ട് പണിയൊക്കെ കഴിഞ്ഞു വരുന്ന പാവങ്ങൾക്കൊക്കെ പ്രയാസമുണ്ട്. പിന്നെ അവിടെ ലാബില്ല, നല്ല പരിശോധനാ സംവിധാനങ്ങളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു, നമുക്ക് നന്നായിട്ട് ഇടപെട്ട് ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ഒക്കെ കുറക്കാനും ഈ പറഞ്ഞ പകർച്ചവ്യാധിയും പകർച്ചേതര വ്യാധിയും ഒക്കെ നിയന്ത്രിക്കാനും ഇതിനെയൊന്ന് ബലപ്പെടുത്തണം. അങ്ങനെയാണ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ എന്ന സംവിധാനം വന്നത്. ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുകയല്ല, വളരെ സൗകര്യപ്രദമായിരിക്കണം. MT കഥയിൽ പറഞ്ഞതുപോലെ ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പം പെറുപെറുക്കുന്ന രീതി ഉണ്ടാവരുത്, അയ്യോ ആകെ മുഷിഞ്ഞ കോലം മുറുക്കിത്തുപ്പിയതിൻ്റെ പാടുകൾ ആശുപത്രിയുടെ മുറ്റത്ത്, ഡോക്ടർമാർ ഇരിക്കുന്നത് വളരെ പഴകിയ കസേരയിൽ, മേശവിരി ആജന്മകാലം കഴുകിയിട്ടില്ല, അത് കഴുകേണ്ടതാരാണെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിർദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയെല്ലാമുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തിന് നമ്മുടെ എല്ലാം ജീവിത രീതിക്കനുസരിച്ച രീതിയിൽ അതിനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. അത് നമ്മൾ ചെയ്തു പൂർത്തിയായിട്ടല്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായി മുറ്റത്തൊരു ഗാർഡനും അകത്ത് നല്ല റിസപ്ഷനും നല്ല ആധുനിക കോട്ടുകൾ അതെല്ലാം തന്നെ ഇപ്പോഴുള്ള ഒന്ന് നഖം കൊണ്ട് പോറിയാൽ അതിൻ്റെ പെയിൻ്റ് ഇളകിപ്പോകുന്ന, കുറച്ച് കഴിയുമ്പോൾ കാലുകൾ ഇളകിപ്പോകുന്ന സാധാരണ ആശുപത്രി കട്ടുകൾക്ക് പകരം ഇപ്പോൾ പുതുത് ധാരാളം മാർക്കറ്റിലിറങ്ങുകയാണ്. നല്ല ഫൈബർ കോട്ടുകളൊക്കെ വളരെ ആധുനികമായിട്ട് ഇറങ്ങുകയാണ്. അതൊക്കെ സന്നിവേശിപ്പിത് എളുപ്പമല്ല, നല്ലോണം പൈസ വേണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ മാറി, ഇനിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ചെയ്യാം. അതുപോലെ താലൂക്ക് ജില്ലാ ഹോസ്പിറ്റലുകളിലൊക്കെ കൂടുതൽ സൗകര്യം വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ കാണാത്തൊരു കാര്യമായിരുന്നു ഈ അവയവം മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. കിഡ്നി ട്രാൻസ്പ്ലാന്റ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുണ്ട്, അത് കോട്ടയത്തൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉള്ള സൗകര്യം ഇല്ലായിരുന്നു. അതും ഗവൺമെൻറ് സെക്ടർ മുമ്പ് തിരുവനന്തപുരത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയെങ്കിലും ഒരു കേസ് പരാജയപ്പെട്ടപ്പോൾ പിന്നെ ചെയ്യാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. കൂടുതൽ സൗകര്യങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അത് സന്നിവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിനെ അതിനാദ്യമായിട്ട് ഒരുക്കുകയും ഇപ്പോൾ വളരെ വിജയകരമായി ലിവർ കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ എല്ലാം ഇല്ല. ഇപ്പോൾ ശിശുമരണ നിരക്ക് കുറക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ അതിന് ഒരുപാട് കമ്പോണൻ്റ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് കുറക്കുക? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കുറക്കണം, ഡെലിവറി പോയിൻറ്റുകൾ കൂടുതൽ സുന്ദരമാക്കിയിട്ട് മാറ്റണം, സൗകര്യപ്രദമാക്കണം. ഇതിൻ്റെ ഒപ്പം ശിശുമരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വില്ലനായിട്ട് വന്നത് കഞ്ചനിറ്റൽ ഹെർട്ട് ഡിഫെക്ട്സ് ആയിരുന്നു. ജനിച്ച ഉടനെ കുട്ടികൾക്കുള്ള ഹൃദയ വൈകല്യം, വളരെ പെട്ടെന്ന് ഓപ്പറേഷനൊക്കെ ചെയ്താൽ അത് മാറിക്കിട്ടും എന്നുള്ളത് വസ്തുതയായിരുന്നു. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തിൽ ആ സംവിധാനം ഉണ്ടായിരുന്നില്ല വേണ്ടത്ര എന്നുള്ളതാണ്. ശ്രീജിത്രിയാണ് നമ്മൾ ആശ്രയിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു, പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ടൊരു ചർച്ച നടത്തി, അമൃത ഹോസ്പിറ്റൽ അതുപോലെ തന്നെ
മറ്റ് മിംസ് ആസ്ട്ര മിംസ് തുടങ്ങിയിട്ടുള്ള ചില ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് അവരോട് ചർച്ച നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ സാധാരണ വാങ്ങുന്ന ഫീസ് ഗവൺമെൻറ് തരില്ല, അതിൻ്റെ പകുതി കാശിന്, ചിലപ്പോൾ പകുതിയിൽ കുറഞ്ഞത് ഈ ഓപ്പറേഷൻ നടത്തി തരണം, കുട്ടികളെ രക്ഷിക്കണം. സമ്മതിച്ചു അവർ അവസാനം. കുറച്ച് ശക്തമായിട്ട് ഇടപെടേണ്ടി വന്നു. അപ്പോൾ അവർ ഒരു മിഷനാണിത്, നമുക്കെല്ലാം ചേർന്ന് ശിശുമരണ നിരക്ക് കുറക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ 4-5 ഹോസ്പിറ്റലുകൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിൽ ഉണ്ടാക്കാൻ അതിൻ്റെ കൂടെ തന്നെ പരിശ്രമവും നടത്തി. SITയിലൊക്കെ പീഡിയാട്രിക് കാർഡിയോളജിയൊക്കെ ആരംഭിച്ചു. ഞാനിതിവിടെ പറയുന്നത്, ഈ പരസ്പര സഹകരണത്തിലൂടെ നമ്മളൊരു മിഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് വലിയ മാറ്റം ഉണ്ടായി. 2016 ശിശുമരണ നിരക്ക് കേരളത്തിലത് 12 out of 1000 ലൈവ് ബർത്ത് ആയിരുന്നു. എന്നാൽ നമ്മളീ പറയുന്ന കാര്യമെല്ലാം നടന്ന് 5,000-6,000 കുട്ടികൾക്ക് കഞ്ചനേറ്റൽ ഹാർട്ട് ഡിസീസിനുള്ള ഓപ്പറേഷനൊക്കെ നടന്നു. ഹൃദ്യം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് അതിനുവേണ്ടി കൊണ്ടുവന്നു. ഈ ഒരു കാര്യം മാത്രമല്ല, പല രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് 2020 നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ശിശുമരണ നിരക്ക് 5.4 out of 1000 ലൈവ് ബർത്താക്കി മാറ്റാൻ പറ്റി. ഇത് കേരളത്തിന് കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രൈവറ്റ് മേഖലയ്ക്ക് ഒരുപാട് പോരായ്മയൊക്കെ ഉണ്ട്, നമ്മൾ അത് പറയുകയും ചെയ്യും. ആ മേഖലയിൽ എന്തെങ്കിലും ചൂഷണം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും, അതിനൊന്നും ഇനിയും മാറ്റമില്ല. പക്ഷേ ഒരു മിഷൻ എന്നുള്ള നിലയിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഒരേ ചിന്തയോടുകൂടി ചില കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കേരളത്തിൻ്റെ കഴിവാണ് നമുക്ക് ആ വലിയ നേട്ടം ഉണ്ടാക്കി തന്നത്. ഇത് നമ്മളൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ ചിലത് സാധിക്കും, പക്ഷെ വളരെ പെട്ടെന്ന് കഴിയില്ല. സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു മാതൃമരണ നിരക്കും നമ്മൾ കുറച്ചു. 2016 1,00,000 പ്രസവത്തിൽ 67 ആയിരുന്നത് നമുക്ക് 2020 ആകുമ്പോഴേക്കും 20 കുറക്കാൻ സാധിച്ചു. ഗവൺമെൻറ് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം 30/20, 20/30 എന്നായിരുന്നു. 2020 30 കുറക്കുക, 2030 20 കുറക്കുക എന്നാണ്. പക്ഷേ 2020 തന്നെ 20 കുറക്കാൻ നമുക്ക് സാധിച്ചു. എന്നാൽ കടലുപോലെ നിൽക്കുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ. എല്ലാം പരിഹരിക്കപ്പെട്ടിട്ടില്ല, ഇനിയും പരിഹരിക്കാനുള്ള ഒട്ടേറെ വിഷയങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. പ്രൈവറ്റ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ 50%ലേറെ വരുന്ന സാധാരണക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് അഫോർഡബിൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പ്രസംഗിക്കും പോലെ എളുപ്പമല്ല, ചെയ്യാനെങ്കിലും നമ്മളതെല്ലാവരും ചേർന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യരംഗത്തെ ഇടപെടൽ എൻ്റെ ഒരു അനുഭവം, എല്ലാവരും സഹകരിച്ചു എന്നുള്ളതാണ്. കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ആരോ ആവട്ടെ, ഏത് പാർട്ടിയോ ആവട്ടെ, നിങ്ങളുടെ പഞ്ചായത്തിലെ PHCയെ ഒന്ന് നന്നാക്കാൻ നിങ്ങളുടെ പഞ്ചായത്തും കൂടി സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റുമാർ മുഖം തിരിച്ചിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്താൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ COVID-19 ഒരു പാഠം പഠിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, എവിടെയൊക്കെ ഏതൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ ശക്തമായ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ടോ അവിടെയെല്ലാം ഒരു പരിധിവരെ കോവിഡിനെ അതിജീവിക്കാൻ സാധിച്ചു. പകർച്ചവ്യാധിയാണ്, നമുക്ക് പൂർണ്ണമായും ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ കഴിയുന്നതല്ല. പക്ഷേ കേരളത്തിലെ കൂട്ടായ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു തുടക്കത്തിൽ. പിന്നീടൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോയെങ്കിലും അതും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിലെത്തിക്കാൻ നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഡോക്ടറുടെ ട്രെയിനിങ് സമയം. അതായത് ലോകത്തിലെ ഗവേണൻസ് സിസ്റ്റങ്ങളുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായിരുന്നു ഈ പാൻഡമിക് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അപ്പോൾ നല്ല ശക്തമായ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉള്ള സ്ഥലത്ത് ഏർലി ഡിറ്റക്ഷനൊക്കെ കഴിഞ്ഞു, ക്വാറൻറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞു, സിംപ്റ്റം ഡെവലപ്മെൻ്റ് ഇത് നോക്കി നിൽക്കാൻ കഴിഞ്ഞു, അവരെ ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ലേശം മാറ്റി പിടിച്ചു. അത് നമ്മൾ പറഞ്ഞു ട്രേസ്, ക്വാറൻറ്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ് ആൻഡ് ട്രീറ്റ്. ഇതിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ടായിരുന്നു. ആദ്യം കിട്ടിയ ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ട് എല്ലാവരെയും ടെസ്റ്റ് ചെയ്യാത്തത് എന്ത്, എന്തുകൊണ്ട് ടെസ്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല എന്നൊക്കെ സംശയം ചോദിച്ചു പലരും. സ്വാഭാവികമായിട്ട് ന്യായമായ സംശയമാണ്. നമുക്ക് തുടക്കത്തിൽ ടെസ്റ്റ് കിറ്റ് റേഷനായിട്ടേ കിട്ടിയിരുന്നുള്ളൂ, സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്നതേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ.
അതെടുത്ത് ആദ്യം മുന്നിൽ കാണുന്ന എല്ലാവരെയും ടെസ്റ്റ് ചെയ്താൽ യഥാർത്ഥത്തിൽ സിംപ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ ട്രേസ് ചെയ്തു, ക്വാറന്റൈൻ ചെയ്തു, ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആണെങ്കിൽ ഐസൊലേറ്റ് ചെയ്തു, ട്രീറ്റ് ചെയ്തു. ഇതും ഡോക്ടർമാരെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ളൊരു ഭഗീരഥ പ്രയത്നമാണ്. ഞാൻ ഓർക്കുന്നു, ഊണും ഉറക്കവും ഒഴിഞ്ഞ് എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സഹകരിച്ച് എന്നെയുണ്ട്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ ഒരു ഘട്ടത്തിൽ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. വിളിച്ചിട്ട് ചോദിച്ചു, മാഡം നിങ്ങളെങ്ങനെയാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങൾക്കിവിടെ കൂടുതലും പ്രൈവറ്റാണ്, അവരൊന്നും വേണ്ടത്ര സഹകരിക്കുന്നില്ല. അവർ അഡ്മിറ്റ് ചെയ്താൽ വലിയ ഫീസ് വാങ്ങുന്നു, അല്ലെങ്കിൽ അവർ കോവിഡ് പേഷ്യൻ്റ് പോസിറ്റീവിനെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഞങ്ങളാകെ വല്ലാത്തൊരു വിഷമത്തിലാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആദ്യം തന്നെ കോവിഡ് വന്നപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ വിളിച്ചു, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തു. എന്നിട്ട് അവരുടെ മുന്നിൽ ഒരു അപ്പീൽ പറഞ്ഞു, ഇത് കേസ് എത്ര പോകുമെന്നറിയില്ല, അപ്പോൾ നിങ്ങൾ ഓരോ ഹോസ്പിറ്റലുകാരും കോവിഡ് സ്പെഷ്യൽ ബെഡ് കണ്ടുവെക്കണം, കുറച്ച് ഭാഗം അതിന് വേണ്ടിയിട്ട് ഐസൊലേഷന് വേണ്ടി മാറ്റിവെക്കണം. വലിയ മെഡിക്കൽ കോളേജുകൾ 150 or 200 ബെഡ് തരണം, ചെറിയ ഹോസ്പിറ്റലുകൾ 10 or 15 ആയാലും മാറ്റിവെക്കണം. അവരെല്ലാം തയ്യാറായി. അവരാരും നിഷേധിച്ചിട്ടേ ഞങ്ങൾക്കിതൊന്നും പറ്റില്ല, അതെല്ലാം ഗവൺമെൻറ് ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആദ്യത്തെ വർഷം പൂർണ്ണമായും സൗജന്യ ചികിത്സയായതുകൊണ്ട് പ്രൈവറ്റിൽ അഡ്മിറ്റ് ചെയ്താലും ഗവൺമെൻറ് പറയുന്ന ഫീസാണ്, അല്ലാണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പറയുന്ന ഫീസല്ല. നഷ്ടം സഹിച്ചിട്ടാണ് പലരും ചെയ്തത്, കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റൽ റൺ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ചിലവുകളും ഉണ്ട്. എല്ലാം പൂർണ്ണമായിട്ടും ചൂഷണം എന്ന് പറഞ്ഞ് തള്ളാനൊന്നും പറ്റില്ല. പക്ഷേ എന്നിട്ടും ഒരു മഹാവ്യാധി വന്നപ്പോൾ ഒരുമിച്ച് നിന്നു, ഗവൺമെൻറ്റുമായി സഹകരിച്ചു, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അതിൻ്റെ ഫലം തന്നെയാണ് ഹോസ്പിറ്റലിൽ ബെഡ് കിട്ടാതെ പേഷ്യൻസ് പിടഞ്ഞു മരിക്കുന്ന അവസ്ഥ ഇവിടെ ഇല്ലാത്തത്. നമ്മളാ കാലൊക്കെ വലിയ സാമ്പത്തിക ശേഷിയുള്ള, നമ്മളെപ്പോഴും ഉദാഹരിക്കുന്ന രാജ്യമാണ് അമേരിക്ക, യു കെയും എല്ലാം തന്നെ. അവിടെയെല്ലാം അതിപ്രശസ്തങ്ങളായിട്ടുള്ള ആതുരാലയങ്ങൾ, ഡോക്ടർ ലാൽ അവിടെയെല്ലാം ജോലി ചെയ്തിട്ടുള്ള ആളാണ്, അതിൻ്റെ അറിവ് നേടിയിട്ടുള്ള ആളാണ്, ഒരു സംശയവുമില്ല. ഇപ്പോഴും ഏറ്റവും വിദഗ്ധ ചികിത്സ അവിടെ കിട്ടുന്നത് പോലെ നമ്മുടെ അടുത്തൊന്നുമില്ല, നമുക്ക് പൊങ്ങച്ചൊന്നും പറയാൻ പറ്റില്ല, അതൊന്നുമില്ല. പക്ഷേ ഒരു പാൻഡമിക് വന്നപ്പോൾ സകല ആളുകൾക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നൊരു സംവിധാനം തുടക്കത്തിലുണ്ടായില്ല, അതുകൊണ്ടാണ് വല്ലാത്ത തോതിൽ മരണം ഉണ്ടായത്. അല്ലെങ്കിൽ ഇത്രയും സമ്പത്തുള്ളൊരു രാജ്യത്ത്, ഇത്രയും ടെക്നോളജി ഉള്ളൊരു രാജ്യത്ത് ഇത്രയേറെ പേർ ഒരുമിച്ച് മരിച്ചു പോകാൻ പാടില്ലായിരുന്നു, പക്ഷേ മരിച്ചുപോയി. സ്വീഡനിലെ പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ വിലപിച്ചു, ഞങ്ങൾ മിറ്റിഗേഷൻ മെത്തേഡാണ് സ്വീകരിച്ചത്, എല്ലാവർക്കും വന്ന് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടായാൽ പിന്നെ ആർക്കും വരില്ല. പക്ഷേ ഈ വൈറസിനോട് അത് ചെയ്തത് ശരിയായിരുന്നില്ല. കോമോർബിഡിറ്റി ഉള്ള ആളുകളെല്ലാം കൂട്ടത്തോടെ മരിച്ചുപോയി. ഇത് കണ്ടെയ്ൻ ചെയ്യണമായിരുന്നു. നമുക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ, പക്ഷേ നമ്മുടെ വിദഗ്ധരെല്ലാം കൂടിയിരുന്നിട്ട് പറഞ്ഞു നമുക്ക് കണ്ടെയ്ൻ ചെയ്യാം, കാരണം ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. 1 square kilometer 860 പേരാണ് കേരളത്തിൽ താമസിക്കുന്നത്. ഇന്ത്യയുടെ ശരാശരി 430. അപ്പോൾ വൾണറബിലിറ്റി ഏറ്റവും കൂടിയ ഇടതാന്ന് ചോദിച്ചാൽ കേരളമാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, പേടിച്ചിട്ട്, ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുതലാണ്, അതുപോലെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമുക്ക് മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിക്കണം, ഇത് പകർച്ച തടയണം, ഇതിനൊന്ന് കണ്ടെയ്ൻ ചെയ്യാൻ. മിറ്റിഗേഷൻ മെത്തേഡ് മാത്രമല്ല, കണ്ടെയ്ൻ ചെയ്യാനുള്ളൊരു പുറപ്പാട്, വാക്സിൻ വരുന്നത് വരെയെങ്കിലും നമ്മളത് ചെയ്തു. ഞാൻ പറയുന്നത്, കൊച്ചു കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്, എന്തൊക്കെ പരസ്പര ആരോപണങ്ങളും കുറ്റങ്ങളും പറഞ്ഞാലും കാര്യത്തോട് അടുക്കുന്ന സമയത്ത് ജീവൻ രക്ഷിക്കണം മനുഷ്യരുടെ എന്ന് തോന്നുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാണ്. അതെനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. നല്ല രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ ഡോക്ടർമാരും നഴ്സുമാരും ആശാ വർക്കർമാർ വരെ ആ 2020 അമൂർധന്യ ഘട്ടങ്ങളിൽ അവരാരും ഉറങ്ങിയിട്ടില്ല, അവർ എത്ര സമയം വർക്ക് ചെയ്യുന്നു എന്ന് ആലോചിച്ചിട്ടില്ല, അവർ മുഴുവൻ സമയവും വർക്ക് ചെയ്യുകയായിരുന്നു അതിനെ, ക്രൈസിസിനെ നേരിടാൻ. ഇപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം വർക്കാണ്, മറ്റൊന്നുമല്ല. ആരെങ്കിലും ഒരാൾ വിചാരിച്ചാലൊന്നും എത്ര കഴിവുള്ള ആളായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലായിടത്തും ടീം ബിൽഡ് ചെയ്തു, താലൂക്ക് ഹോസ്പിറ്റലിൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ, കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, എ ടീമാണ്. അത് ചിലരുടെ നേതൃത്വത്തിലുള്ള നല്ല ടീം അവർ വർക്ക്. അവർ വൈകുന്നേരം ഇരുന്ന് ആലോചിക്കുന്നു, ഇന്നത്തെ മാറ്റം എന്താണ്, അതിനനുസരിച്ച് പുതിയത് എന്ത് ചെയ്യണം, പ്ലാസ്മ കൊടുത്താൽ ശരിയാവുമോ, റെംഡെസിവിർ ആണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണോ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ എല്ലാം ഫലം എന്താണ്. ചില തർക്കങ്ങൾ നടന്നു, അത് ശരിയല്ല, ഇത് ശരിയാണ്,
അപ്പോൾ വിദഗ്ധ സമിതിയുടെ മുമ്പായി കൊണ്ടുവന്ന് അതിലേറ്റവും ശരിയേതാണെന്ന് നമ്മൾ എല്ലാം പൂർണ്ണമായ ശരിയൊന്നുമല്ല, ആരും തെളിയിച്ചിട്ടുമില്ല ഏതാണ് ശരി. ചിലർ പറഞ്ഞു റെംഡെസിവിർ കൊടുത്താൽ ശരിയാവില്ല, അപ്പോൾ ചിലർക്ക് സൈറ്റോക്കെയിൻ പ്രശ്നങ്ങളുണ്ടാകും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും. ചിലർ പറഞ്ഞു അത് ടോസിലിസുമാവ് കരുതിയാൽ മതി. ഞാനിതെല്ലാം കേൾക്കുകയാണ്, ഞാൻ ഡോക്ടറല്ല, തർക്കം നടക്കുകയാണ് തമ്മിൽ തമ്മിൽ. ആ തർക്കിച്ചാരും ഒരാളൊരാളെ കീഴ്പ്പെടുത്താൻ നിന്നിട്ടില്ല, ആരോഗ്യപരമായിട്ടുള്ള തർക്കങ്ങളായിരുന്നു. പക്ഷേ അതെല്ലാം പ്രയോഗിച്ചും ആ പ്രയോഗത്തിലൂടെ ശരിയെന്ന് തോന്നുന്നത് കൂടുതൽ മനസ്സിലായും. ഈ മെഡിക്കൽ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് നമുക്ക് കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. ഞാൻ ചുരുക്കുകയാണ്, കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പൂർണ്ണമായി തീർന്നിട്ടില്ല. പുതിയ പുതിയ പ്രശ്നങ്ങൾ, ഇവിടുത്തെ ജനസംഖ്യ, ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം നമ്മളിൽ പുതിയ രോഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ വളരെ വ്യാപകമാണ്. ഇന്ത്യയുടെ ഡയബറ്റിക് ക്യാപിറ്റലാണ് കേരളം. ഞാനൊരു തവണ കേന്ദ്രത്തിൽ അവിടുത്തെ മീറ്റിംഗ് പറഞ്ഞപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന ഹർഷവർദ്ധൻ സാർ പറഞ്ഞു, കേന്ദ്രമന്ത്രിയായിരുന്ന, ഡോണ്ട് വറി മിനിസ്റ്റർ, ഇന്ത്യ ഈസ് ദ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയും ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് ചുരുക്കാം, അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അത് കൈകാര്യം ചെയ്യുന്നതിന് ഒരുപാട് വിദഗ്ധരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ആ സഹായമെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടാൻ സാധിക്കണം. ജനങ്ങളും മെഡിക്കൽ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധവും ഊഷ്മളമാകണം. എന്ന് പറഞ്ഞ് രണ്ടിന് ആശുപത്രി കയറി ഡോക്ടർമാരെ ഉപദ്രവിക്കുക അത് പാടില്ല എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം, സമൂഹവും ശ്രദ്ധിക്കണം. നമ്മുടെ പെരുമാറ്റത്തിൽ ജനങ്ങൾക്ക് മെഡിക്കൽ കമ്മ്യൂണിറ്റിയോടുള്ളതും മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് പൊതുജനങ്ങളോടുമുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയായിരിക്കണം, ആ പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റം ഉണ്ടാകണം. ആളുകളുടെ ജീവിത രീതിയിൽ മാറ്റം ഉണ്ടാകണം, ഒക്കെ ഉണ്ടാകണം. ഇവിടെ നമുക്ക് വിദഗ്ധരുടെ അഭിപ്രായം തേടാം. ഞാനെപ്പോഴും, ഞാൻ ഭരണപക്ഷത്തും ഡോക്ടർ ലാൽ പ്രതിപക്ഷത്തുമായിരുന്നു, പക്ഷേ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് ഡോക്ടർ ലാൽ. ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവും അഭിപ്രായവും അത് അംഗീകരിക്കാൻ നമുക്കൊരു പ്രയാസമില്ല. അദ്ദേഹം മാത്രമല്ല, ഇപ്പം ലാൽ ഇവിടെ സ്റ്റേജിലിരിക്കുന്നതുകൊണ്ടാണ് ഡോക്ടർ ലാലിൻ്റെ പേര് ഞാൻ പറയുന്നത്. ഡോക്ടർ PV ജോർജ് ഉണ്ട്, അദ്ദേഹം ഈ നാടിൻ്റെ ആരാധ്യനായിട്ടുള്ള ഒരാളാണ്. എത്രയോ വർഷക്കാലത്തെ ഈ അറിവ് MBBSO അല്ലെങ്കിൽ PGO പഠിച്ചിട്ട് നേടുന്നത് കൊണ്ടല്ല ഒരു ഡോക്ടർക്ക് പൂർണ്ണമായും ഉണ്ടാകുന്നത്, വ്യത്യസ്തരായിട്ടുള്ള രോഗികളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റായിരുന്നു, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം, രാജശേഖരൻ നായർ. അദ്ദേഹം ന്യൂറോളജിയെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്, ഭയങ്കര രസമാണ് വായിക്കാൻ. അദ്ദേഹം പുസ്തകം എഴുതുന്നത് ഓരോ തരം രോഗികൾ, എൻ്റെ അടുത്ത് നാരായണി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് വന്നു, രോഗം ഇന്നതാണ്, അപ്പോൾ ആശുപത്രിയിലെ സംവിധാനങ്ങൾ അന്ന് ഇത്രയേ ഉള്ളൂ, അത് വെച്ച് ഇത് പരിശോധിക്കാൻ ശ്രമിച്ചു. ഡോക്ടർ എന്ത് ഭംഗിയായിട്ടാണ്, എനിക്ക് ന്യൂറോളജിയിലെ എല്ലാ ടേംസും ഇവിടെ പറയാനറിയില്ല, കാരണം ഞാനത് പഠിക്കേണ്ട കാര്യമില്ല, മനസ്സിലായാലും പിന്നെ മറന്നുപോകും ചെയ്യും. പക്ഷെ ഭയങ്കര രസമായിട്ട് ഒരാൾക്ക് പെയിനേ ഇല്ലാത്ത അസുഖം കൊണ്ടാണ് വന്നത്. ഒരു കുട്ടി കൈയും എല്ലാം വരഞ്ഞ് കീറി വെക്കും, ബ്ലഡ് വരുന്നത് കണ്ടിട്ട് ആ വേദന അനുഭവിക്കുന്നില്ല, അതാണ് രോഗം. മറ്റൊരാൾക്ക് എന്ത് പെയിൻ കില്ലർ കൊടുത്താലും നിർത്താത്ത വേദനയാണ് അത്. പറയുന്ന കൂട്ടത്തിൽ ഡോക്ടർ ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഒരുപാട് ജനവിഭാഗത്തെക്കുറിച്ചും ഇവിടെ നിന്ന് പുറത്തേക്ക് പോയതിനെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ചില രോഗങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയുമായിട്ടും അയൽ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധവുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൺതുറന്ന് കാണുകയും ഓരോ കാര്യങ്ങളും കൂലങ്കഷമായി പഠിക്കുകയും നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് മാത്രമേ അത് പരിഷ്കരിക്കുകയും ചെയ്യുക, അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഡോക്ടർമാരെയാണ് ഇവിടെ ഇന്ന് ആദരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആളുകളാണ്. ഒന്ന് ഡോക്ടർ ജോർജിനെ തന്നെയാണ് അല്ലേ, PV ജോർജാണ്. മറ്റൊരാൾ ഡോക്ടർ രാജു ഗോപാലാണ്, അതുപോലെ ഡോക്ടർ യൂസഫ് എ കുംബ്ലെ, ഡോക്ടർ രവീന്ദ്രൻ പി, അതുപോലെ ഡോക്ടർ KP ബാലകൃഷ്ണ പൊതുവാൾ, ഡോക്ടർ മുഹമ്മദ് സലീം, ഡോക്ടർ MHനീഫ്, ഡോക്ടർ വിജയകുമാർ മേനോൻ, ഡോക്ടർ അലി കുംബ്ലെ, ഡോക്ടർ ജ്യോതി പ്രസാദ് എം, ഡോക്ടർ KP സൈനുൽ ആബിദീൻ, ഇവരെയെല്ലാമാണ് ആദരിക്കുന്നത്. ഇനി ഏതെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
ക്ഷമിക്കുക, ഈ പേര് പറഞ്ഞ എല്ലാവരെയും, ആദരിക്കുന്ന എല്ലാവരെയും, ആദരിക്കാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് കണ്ണൂർ വൺ ചാനൽ ഈ ഉദ്യമത്തിന് തയ്യാറായത് സമൂഹത്തിന് ഒരു പാഠവും ആശ്വാസവുമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും ധാരാളം ആളുകൾ, സംഘടനകൾ, ആതുര ശുശ്രൂഷാ രംഗത്തുള്ളവരെ അവരുടെ പ്രവൃത്തിയുടെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് ആദരിക്കാൻ വേണ്ടി മുന്നോട്ട് വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ ഈ ഹെൽത്ത് കോൺക്ലേവ് 2023 എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.